മിനിയാന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ ട്വിറ്റർ സന്ദേശം വളരെ സുന്ദരമാണ്. ദിവ്യകാരുണ്യം എന്ന പരിശുദ്ധ കുർബാന അപരന്റെ പതിതാവസ്ഥയിലേക്ക്, നുറുക്കങ്ങളിലേക്ക് നമ്മുടെ സഹായഹസ്തങ്ങൾ നീട്ടാൻ നമ്മെ ധൈര്യപ്പെടുത്തുന്നു. ദൈവം അതുതന്നെയാണ് നമ്മളോട് ചെയ്യുന്നതും. പരിശുദ്ധ കുർബാനയുടെ യുക്തി ഇതാണ്: നമ്മുടെ മുറിവുണക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന യേശുനാഥനെ നാം സ്വീകരിക്കുന്നു. എന്തിനെന്നാൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരുടെ മുറിവുണക്കാനും തന്നെ. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു വ്യക്തിപരമായി വിശുദ്ധി നേടാനുള്ള ദൈവിക ആഹ്വാനം. വിശുദ്ധി നേടുക എന്നാൽ ദൈവത്തെപ്പോലെ ആയിത്തീരുക എന്ന് തന്നെയാണല്ലോ അർത്ഥവും. ഇന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വ്യക്തിപരമായ വിശുദ്ധി മാത്രമല്ല അപരന്റെ വിശുദ്ധീകരണവും നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണെന്ന്. മത്തായി 5:13-16 വരെ: ലോകത്തിൻ്റെ ഉപ്പാണ് നമ്മൾ. ഉപ്പ് നല്ലതാണ് ഉറകെട്ട് പോകും വരെ. ഉപ്പ് മുറിവുണക്കും, ചതവകറ്റും, രുചിയേറ്റും, കാത്തുസൂക്ഷിക്കും. നന്മകളെ വീണ്ടെടുക്കാനും പൊലിപ്പിക്കാനും കാത്തുസൂക്ഷിക്കാനുമുള്ള നമ്മുടെ സിദ്ധികൾ പോലെ തന്നെ. ആ ദേശങ്ങളിൽ അടുപ്പിൽ തീയരിക്കാൻ അടിത്തട്ടായി ഉപ്പ് പലകകൾ നിരത്തുമായിരുന്നു. അർസ എന്ന മണ്ണടുപ്പ്, ഹെരസ് എന്ന വാക്കിൽ നിന്നാണത് വരുന്നത്. എരസ് എന്നാൽ ഭൂമി. ഭൂമി തീ പോലെ ചുടുമ്പോൾ എല്ലാം നശിച്ചു പോകാതെ പാകത്തിലെത്തിക്കാൻ കഴിവുണ്ട് ഈ ഉപ്പിന്. നമ്മളും അതുപോലെയാകണം. ലോകത്തിന്റെ പ്രകാശമാണ് നമ്മളെന്ന് നാഥൻ പറയുകയാണ്, മത്തായി 5:16. യഥാർത്ഥത്തിൽ ലോകത്തിന്റെ പ്രകാശം നാഥൻ തന്നെയാണ്, യോഹന്നാൻ 8:12. അവനിൽ നടക്കുന്നവൻ അസത്യത്തിന്റെ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവർ സ്നേഹരാഹിത്യത്തിന്റെ ഇരുൾ വഴികൾ ശീലിച്ചിട്ടുമില്ല. ദൈവിക ഉടമ്പടിയുടെ ദീപ്തസ്തംഭങ്ങളായി ദൈവം തന്റെ ദാസരായ നമ്മെ ജനതകൾക്ക് പ്രകാശമായി സ്ഥാപിച്ചിരിക്കുന്നുവല്ലോ, യേശയ്യാ 49. അതിനാൽ നമ്മുടെ ജീവിതവും സാക്ഷ്യവും സഹനവും ജ്വലനവുമെല്ലാം അപരന് വിശുദ്ധീകരണത്തിന് കാരണമായി മാറണം. ഉപ്പും പ്രകാശവും അത് നമ്മോട് പറയുകയാണ്. വിശുദ്ധ കൊച്ചു തെരേസ്യ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നു: സത്പ്രവൃത്തികൾ സ്നേഹഫലങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കാൻ, ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കണം എന്ന് വ്യക്തമാക്കാൻ, യോഹന്നാൻ 15:11. അവൾ പറയുകയാണ്, യഥാർത്ഥ സ്നേഹം അപരന്റെ വീഴ്ചകൾ വഹിക്കുന്നതിലാണ്. അവരുടെ ബലഹീനതകളെ പ്രതി അത് അത്ഭുതം കൂറുന്നില്ല, അതേസമയം അവരുടെ നേരിയ പുണ്യങ്ങളിൽ പോലും അത്യധികം സന്തോഷിക്കുകയും ചെയ്യും. പ്രകാശം പരത്തുന്ന ഒരു തിരി ഈ സ്നേഹത്തിന്റെ കുറിയാണ്. അത് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, എല്ലായിടത്തും ഒളി തൂകണം. ഇന്ന് ശ്ലീഹ ദൈവത്തിന്റെ തന്നെ അചഞ്ചല സ്നേഹകാരുണ്യത്തിന്റെയും വിശ്വസ്തതയുടെയും ഈ വെളിച്ചത്തിൽ തങ്ങളുടെ തന്നെ ജീവിതവും കർമ്മധീരതയും സ്ഥിരതയും വിലയിരുത്തുന്നു. 2 കൊരിന്ത്യർ 1:12 മുതൽ. തന്നിൽ രണ്ട് കാര്യങ്ങൾ ദൈവത്തോട് താഥാത്മ്യപ്പെടുന്നു എന്ന് ശ്ലീഹ പറയുന്നു: ലാളിത്യം, സിംപ്ലിസിറ്റി, പിന്നെ ദൈവിക വിശ്വസ്തത, ഗോഡ്ലി സിൻസിയറിറ്റി. ഹെയ്ലിക്രിനേയ തൊത്തേവു, അതാണ് ദൈവിക വിശ്വസ്തതയെ കുറിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം. എലിക്രിനേയ എന്നാൽ സൂര്യൻ. ഏലിയുടെ കീഴിൽ വെച്ച് നോക്കി വിലയിരുത്തി, ക്രിനേയ ശുദ്ധിയുള്ളത്, കറ തീർന്നത് എന്ന് നിശ്ചയിക്കപ്പെട്ടത് എന്നാണ് അക്ഷരാർത്ഥം. നമ്മുടെ വിശ്വസ്തത ദൈവത്തിന്റെ വിശ്വസ്തതയോട് താരതമ്യപ്പെടുത്തിയാണ് വിലയിരുത്തേണ്ടത് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയ കാര്യമല്ലാതെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. നാം പരിശുദ്ധ കുർബാന ആചരണത്തിൽ നവമായ ആ പെസഹ ഭക്ഷിച്ച് സത്യത്തിലും വിശ്വസ്തതയിലും ജീവിക്കണം എന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നതും ഇതേ വാക്കുകൊണ്ട് തന്നെയാണ്. 1 കൊരിന്ത്യർ 5:8. ദൈവം പരമവിശ്വസ്തനാണ്. ദൈവം ഒരു വലിയ ആമേനാണ്. യെസ്, അതിൻ്റെ പരമപ്രകടനമാണ് ക്രിസ്തു തന്നെയായ ദൈവത്തിൻ്റെ ആമേൻ, മാറ്റമില്ലാത്തവൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഉറപ്പിൻ്റെ മുദ്രയും ഈടുമായി അറാബോൺ നമ്മിൽ നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ദൈവത്തെപ്പോലെ വിശ്വസ്തരായിരിക്കണം എന്ന അസാധ്യ ദൗത്യം മാത്രമല്ല നമുക്കുള്ളത്, നമ്മിൽ ജ്ഞാനസ്നാനം മുതലേ ഉള്ള പരിശുദ്ധാത്മാവ് എന്ന ഉറപ്പിൽ നിന്ന് വരുന്ന സുസാധ്യമായൊരു കാര്യം കൂടിയാണത്. പരിശുദ്ധാത്മാവിന്റെ കൽപ്പനകൾ പാലിക്കാൻ നാം തയ്യാറെങ്കിൽ. ഇന്ന് ശ്ലീഹ ഉത്തമ മനസാക്ഷിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തന്റെ ഓരോ ഉദ്യമവും ദൈവപ്രേരിതമാണ്, ദൈവാനുസൃതമാണെന്ന് ശ്ലീഹായ്ക്ക് ഉറപ്പുണ്ട്. കൊറിന്തോസുകാരെ രണ്ടാം പ്രാവശ്യം കാണുന്നതിനെ ശ്ലീഹ വിശേഷിപ്പിക്കുന്നത് അവർക്ക് ലഭിച്ച രണ്ടാം കൃപ ദ്യോത്തര കാരിസ് എന്നുപോലുമാണ്. 2 കൊരിന്ത്യർ 1:15. അത്രമേൽ കൃപാപൂർണമാണ് ശ്ലീഹായുടെ ജീവിതം. ദൈവിക നിയമത്തിന്റെ വർണ്ണപ്പകിട്ടൊരുക്കുന്ന സങ്കീർത്തനം 119 ഇന്ന്, വാക്യങ്ങൾ 129 മുതൽ 135 വരെ. ദൈവമേ, അങ്ങ് എന്നും ചെയ്യുന്നത് പോലെ ഞങ്ങളോട് ഇന്നും നന്മ ചെയ്യണമേ, വാക്യം 132. ദൈവത്തിന്റെ അചഞ്ചലമായ വിശ്വസ്തതയുടെ വിളംബരമല്ലാതെ മറ്റെന്താണത്? അങ്ങയുടെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. സൂര്യശോഭ പോലെ ഞങ്ങളെ പരിശോധിക്കുന്ന ആ പ്രകാശം, ഹെയ്ലിക്രിനേയ.
ദൈവിക നിയമത്തിനായി സങ്കീർത്തകൻ വിശക്കുകയാണ്, കിതയ്ക്കുകയാണ്, കാത്തിരിപ്പിന്റെ ആവേശം പോലെ. സംതൃപ്തി അടയുന്നതിന്റെ മധുരമേയുമുണ്ടതിൽ. ദൈവവചനം ദൈവിക മനുഷ്യർക്ക് നിറവും ഉണർവും നൽകുന്നു.